ക്രിസ്തുവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, മഹാനായ ഡയോജനീസിനോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ ഒരിക്കൽ ചോദിച്ചു, ഗുരു, ഭക്ഷണം കഴിക്കാൻ പറ്റിയ സമയം ഏതാണ്? ഡയോജനീസിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ധനികൻ തനിക്ക് ഇഷ്ടമുള്ളപ്പോഴും ദരിദ്രൻ തനിക്ക് ആഹാരം ലഭിക്കുമ്പോഴും കഴിക്കട്ടെ എന്ന്. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 6:1-15 വരെയുള്ള വാക്യങ്ങളിൽ യേശു 5 പവും 2 മീനും ജനങ്ങൾക്ക് കൊടുക്കുന്ന വചനഭാഗത്തെക്കുറിച്ചാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തത പുലർത്തുന്നതാണ്. യേശുവിൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളുമാണ് ഇതിൻ്റെ ഉള്ളടക്കം. അഥവാ യേശു തൻ്റെ ശിഷ്യന്മാരുടെ മുൻപാകെ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഒരു ചിത്രീകരണമാണ് ഈ സുവിശേഷത്തിൻ്റെ മുഖ്യ ആധാരം. വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്നും ജീവന്റെ സുവിശേഷമെന്നും യോഹന്നാന്റെ സുവിശേഷത്തെ നാം വിശേഷിപ്പിക്കാറുണ്ട്. യേശു അപ്പം വർദ്ധിപ്പിച്ചു നൽകുന്ന സംഭവത്തിന് പഴയ നിയമത്തിലെ പുറപ്പാട് സംഭവവുമായി അല്പം ബന്ധമുണ്ട്. പഴയ നിയമത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ എത്തിയ ഇസ്രായേൽ ജനം വിശന്നുകൊണ്ട് വലയുമ്പോൾ ദൈവം തന്നെ അവർക്ക് നേരിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതാണ് മന്ന. ഇവിടെ പുതിയ നിയമത്തിൽ തൻ്റെ അടുത്തേക്ക് വരുന്ന ജനതയ്ക്ക് ദൈവപുത്രൻ തന്നെ നേരിട്ട് ഭക്ഷണം നൽകുന്നു. അതാണ് 5 അപ്പവും 2 മീനും. പഴയ നിയമത്തിൽ പെസഹ ആചരണത്തിന് ശേഷം മരുഭൂമിയിൽ എത്തിയ ജനതയ്ക്കാണ് ദൈവം ഭക്ഷണം നൽകിയതെങ്കിൽ, ഇവിടെ പുതിയ നിയമത്തിൽ പെസഹ തിരുനാൾ അടുത്തു വരുമ്പോഴാണ് ദൈവപുത്രൻ മറ്റൊരു ജനതയ്ക്ക് ഭക്ഷണം നൽകുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. തൻ്റെ അടുത്തേക്ക് വരുന്ന ജനക്കൂട്ടത്തെ കാണുമ്പോൾ യേശു അവരോട് എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും പഠിപ്പിക്കാനോ അല്ല ആദ്യം ശ്രമിക്കുന്നത്. പകരം തികച്ചും മാനുഷികമായ രീതിയിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് യേശു ഫീലിപ്പോസിനോട് ചോദിക്കുന്നത്. ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങിക്കും? ഒരു വേള തൻ്റെ മുമ്പിൽ എത്തുന്നവരുടെ വിശപ്പിൻ്റെ ഉത്തരവാദിത്തം പോലും യേശു ഏറ്റെടുക്കുന്നു. ഭക്ഷണം എവിടെ നിന്ന് വാങ്ങും എന്ന് ഫീലിപ്പോസിനോട് ചോദിക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യണമെന്ന് യേശു മനസ്സിൽ കരുതിയിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. എങ്കിൽ എന്തായിരിക്കും യേശു മനസ്സിൽ കരുതിയിരുന്നത്? എവിടെ നിന്ന് ഭക്ഷണം വാങ്ങിക്കാനായിരിക്കും യേശു ആദ്യം മനസ്സിൽ കരുതിയത്? ഭക്ഷണം തൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്ന് വാങ്ങിക്കുക, അത് തന്നെയായിരുന്നു യേശു മനസ്സിൽ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് യേശു ആ അപ്പവും മീനും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്യുന്നത്. എന്നുവെച്ചാൽ യേശു ആ അപ്പം ആദ്യം നൽകുന്നത് തൻ്റെ പിതാവിന് തന്നെയാണ്. അതിനുശേഷമാണ് ആ അപ്പം തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് അവരോട് ഇത് വിളമ്പിക്കൊടുക്കുക എന്ന് അവിടുന്ന് പറയുന്നത്. എന്തായിരിക്കും യേശു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ആദ്യം അവർക്ക് അപ്പം നൽകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പത്തിന് ശരീരത്തിൻ്റെ വിശപ്പടക്കുക എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. ബ്രെഡ് അഥവാ അപ്പം അല്ലെങ്കിൽ ആഹാരം, എന്ത് തന്നെ നാം അതിന് പേരിട്ട് വിളിച്ചാലും അതൊരു കൂട്ടായ്മയുടെയും ഒരുമിച്ചുള്ള ഒരു പങ്കുവെക്കലിൻ്റെയും പ്രതീകമാണ്. അതുകൊണ്ടാണ് ആഘോഷ പ്രകടനങ്ങളിലും സന്തോഷ അവസരങ്ങളിലും ഭക്ഷണം അതിൻ്റെ ഒരു ഭാഗമായി തീരുന്നത്. ഒരു പങ്കുവെക്കൽ നടക്കണമെങ്കിൽ അവിടെ ഒരു മുറിച്ചു വിളമ്പൽ അഥവാ ഒരു പകർന്നു നൽകൽ കൂടിയേ തീരൂ. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഒരു വിട്ടുകൊടുക്കൽ അത്യാവശ്യമാണ്. ഇവിടെയാണ് അപ്പവും മീനും കൈവശമുള്ള ആ കുട്ടി ശ്രദ്ധിക്കപ്പെടുന്നത്. വെറുതെ ഒന്ന് ചിന്തിച്ചാൽ ഒരു കുട്ടിക്ക് എന്തിനാണ് 5 അപ്പവും 2 മീനും?
ഒരു നേരം അത്രയും ഭക്ഷണം കഴിക്കാൻ ഒരു കുട്ടിക്ക് കഴിയുമോ? ഒരുപക്ഷെ കഴിയുമായിരിക്കും. ഇനി അഥവാ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് അത്രയും ഭക്ഷണം ആ കുട്ടിക്ക് നൽകപ്പെട്ടത്? ഇവിടെയാണ് ആ കുട്ടിയുടെ മാതാവിൻ്റെ പ്രാധാന്യം വ്യക്തമാകുന്നത്. അമ്മ എന്ന വാക്കിൽ തന്നെ ഒരു മുൻകരുതലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും അർപ്പണത്തിൻ്റെയും ധ്വനിയുണ്ട്. മറ്റുള്ളവർക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം തനിക്ക് മതി എന്ന് ചിന്തിക്കുന്നവളാണ് ഒരമ്മ. ഒരുപക്ഷെ ഈ ഗുണങ്ങളാകാം തൻ്റെ കുട്ടിയുടെ കയ്യിൽ അത്രയും ഭക്ഷണം ഏൽപ്പിക്കാൻ അവളെ പ്രേരിപ്പിച്ചത്. തൻ്റെ കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ വിശന്നിരിക്കുന്ന മറ്റാരെങ്കിലും അവനോടൊപ്പം പങ്കുചേർന്നു കൊള്ളട്ടെ എന്ന് ഒരുപക്ഷെ അവൾ കരുതിയിരിക്കാം. മറ്റൊരു വശം കൂടി ചിന്തിച്ചാൽ വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലായ്മകളും വേദനകളും നിറഞ്ഞിരുന്ന ആ കാലത്ത് ജീവിച്ചിരുന്ന അവൾ തൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ അവനുള്ള ഭക്ഷണം കൂടെ കൊടുത്തു വിട്ടിട്ടാണ് യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അവനെ പറഞ്ഞയക്കുന്നത്. മാത്രമല്ല, വിശക്കുന്നവരുമായി നിന്റെ ഭക്ഷണം പങ്കിടുക എന്ന മഹൽ കൃത്യം അവൾ തൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചിരുന്നു. ആ അറിവ് തന്നെയാണ് അവനെ തൻ്റെ കയ്യിലുള്ള പാതേയത്തെ വിട്ടുകൊടുക്കാൻ പ്രേരിപ്പിച്ചത്. ആ കുട്ടി തൻ്റെ കൈവശമുണ്ടായിരുന്ന അവൻ്റെ ആഹാരം അത് വിട്ടുകൊടുത്തില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു പങ്കുവയ്ക്കൽ നടക്കുകയില്ലായിരുന്നു. യേശു നൽകിയ അപ്പം ഭക്ഷിച്ച് അവർ തൃപ്തരായി എന്ന് നാം വായിക്കുന്നുണ്ട്. തൃപ്തിയാവുക എന്ന് പറയുമ്പോൾ അതിൽ സ്നേഹവും സന്തോഷവും തങ്ങൾ അനുഭവിക്കുന്നു എന്നൊരർത്ഥം കൂടിയുണ്ട്. ആ കുട്ടി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ അഞ്ചപ്പം യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തപ്പോഴാണ് അത് ശ്രേഷ്ഠമായത്. ആ ശ്രേഷ്ഠമായ ഭക്ഷണം കഴിച്ചപ്പോഴാണ് ആ ജനങ്ങൾ തൃപ്തരായത്. സ്നേഹമുള്ളവരെ, യേശു അഞ്ചപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന ഈ സംഭവം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നാം പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് ഒരു മജീഷ്യനല്ല. അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ അത് നമ്മിലൂടെ തന്നെയാണ്. നമ്മുടെ വിശ്വാസവും അർപ്പണവുമാണ് അവിടുത്തെ അത്ഭുതങ്ങളുടെ ആധാരം. നമ്മുടെ കരങ്ങളിലുള്ളത് കർത്താവിന് കൊടുക്കുക എന്ന് വെച്ചാൽ, നാം എന്താണോ കർത്താവിന് കൊടുക്കുന്നത് അത് തന്നെയാണ് അവിടുന്ന് വർദ്ധിപ്പിച്ച് നമുക്ക് തിരികെ തരുന്നത്. എന്ന് വെച്ചാൽ കർത്താവിന് നാം എന്താണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന അപ്പം ആ കുട്ടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തപ്പോഴാണ് അത് വർദ്ധിക്കപ്പെട്ടത്. അപ്പോഴാണ് അത് അത്ഭുതമായി മാറിയത്. ഇവിടെ നാം ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. എനിക്ക് വേണ്ടി എല്ലാം ദൈവം ചെയ്തോളും, ഞാൻ വെറുതെ കൈകെട്ടിയിരുന്നാൽ മതി എന്ന ചിന്തയല്ല നമുക്ക് വേണ്ടത്. കർത്താവിനൊപ്പം ജോലി ചെയ്യുന്ന, അധ്വാനിക്കുന്ന മനോഭാവമാണ് നമുക്ക് വേണ്ടത്. കർത്താവിനൊപ്പം കൂടെ നിൽക്കുക. അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല സ്നേഹിതന്മാർ എന്നാണ് വിളിക്കുക. കൂടെ നിൽക്കുന്നവനാണ് സ്നേഹിതൻ. കൂടെ നിന്ന് സഹായിക്കുന്ന താങ്ങും തുണയും ആകുന്നവനാണ് സ്നേഹിതൻ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനെയല്ല, പകരം കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനെയാണ് അവിടുന്ന് കടാക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമാവുക. മദർ തെരേസയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, കർത്താവിൻ്റെ കരങ്ങളിലെ ഒരു പെൻസിലായി മാറുക. സ്നേഹമുള്ളവരെ, കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന ഈ സംഭവം നമ്മെ നയിക്കുന്നത് നേരെ ദിവ്യകാരുണ്യത്തിലേക്കാണ്. അല്പമായതിനെ അനേകമാക്കുക, ഇതാണ് യേശുനാഥൻ തൻ്റെ ജീവിതം കൊണ്ട് പൂർണ്ണമാക്കിയത്. തൻ്റെ ശരീരം എല്ലാവർക്കുമായി പകുത്തു നൽകുക, തൻ്റെ രക്തം എല്ലാവരിലേക്കും പകർന്നൊഴുക്കുക. അവിടുന്ന് പറയുന്നുണ്ട്, ഞാനാണ് യഥാർത്ഥമായ അപ്പം, വിശക്കുന്നവൻ എന്നെ വന്ന് ഭക്ഷിക്കുക,
ദാഹിക്കുന്നവൻ എന്നിൽ നിന്ന് കുടിക്കുക. സമരിയാക്കാരി സ്ത്രീയോട് യേശു പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. സ്നേഹമുള്ളവരെ, അനുദിനം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നമുക്ക്, അനുദിനം കർത്താവിൻ്റെ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന നമുക്ക് ആദ്യം വേണ്ടത് അവിടുത്തെ ശരീരവും രക്തവും പാനം ചെയ്യുവാനുള്ള മനോഭാവമാണ്. ഇതാണ് യഥാർത്ഥ ഭക്ഷണമെന്നും ഇതാണ് യഥാർത്ഥ പാനീയമെന്നും വിശ്വസിക്കാനുള്ള ഒരു മനോഭാവമാണ് ആദ്യം നമുക്ക് വേണ്ടത്. അവിടുത്തെ ഭക്ഷിക്കണമെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന അഞ്ചപ്പം യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതമാകുന്ന ആ അഞ്ചപ്പത്തിന് സംതൃപ്തി നൽകുന്ന സ്വാദ് പകരാൻ സാധിക്കുകയുള്ളൂ. യേശുനാഥൻ പറയുന്നുണ്ട്, നിങ്ങൾ ശിശുക്കളെ പോലെ ആയിത്തീരുക. എന്ന് വെച്ചാൽ ശിശുവിൻ്റെ എളിമ സ്വന്തം ജീവിതത്തിലേക്ക് നാം ഏറ്റെടുക്കുക. തൻ്റെ കരം പിതാവിൻ്റെ കരങ്ങളിൽ അല്ലെങ്കിൽ മാതാവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കാൻ വച്ചുകൊടുത്തുകൊണ്ടാണ് ഒരു ശിശു നടന്നു തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൈകളും നമ്മുടെ കൈകളിലുള്ളതും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ വീഴാതെ മുന്നോട്ട് നീങ്ങാൻ നമുക്കാവുക. ദരിദ്രൻ തനിക്ക് ആഹാരം ലഭിക്കുമ്പോൾ കഴിക്കട്ടെ എന്ന് ഡയോജനീസ് പറയുന്നുണ്ട്. എങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ ദരിദ്രൻ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണ് ഒരു ദരിദ്രൻ ഭാഗ്യവാനാകുന്നത്? വിശന്ന് തളർന്ന് മരണത്തെ മുഖാമുഖം കാണുന്ന നിമിഷങ്ങളിൽ ഒരു പൊതിച്ചോർ അവൻ്റെ കരങ്ങളിലേക്ക് ലഭിക്കുമ്പോൾ അവൻ പറയും, ഞാൻ ഭാഗ്യവാനായെന്ന്. ഞാനാണ് ജീവന്റെ അപ്പം എന്ന് യേശു പറയുന്നുണ്ട്. ആഴത്തിലുള്ളതും ചോര ചിന്തുന്നതുമായ ഒരു മുറിച്ച് വിളമ്പലിലൂടെയാണ് അവിടുന്ന് ജീവന്റെ അപ്പമായി മാറിയത്. കാൽവരിയിൽ ആരംഭിച്ച ആ മുറിച്ച് വിളമ്പൽ ഓരോ ബലിപീഠത്തിലും പരിശുദ്ധ കുർബാനയായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. കൈവശമുള്ളത് ആരുമറിയാതെ മറച്ചു പിടിക്കുമ്പോഴല്ല, പകരം കരങ്ങളിലുള്ളത് വിട്ടുകൊടുക്കുമ്പോഴാണ് അഥവാ അത് പുറത്തേക്ക് എറിയപ്പെടുമ്പോഴാണ് അതിന് മൂല്യമുണ്ടാകുന്നത്. ഒരുവൻ താൻ മടക്കി സൂക്ഷിച്ചിരുന്ന വല അത് നിവർത്തി ആഴിയിലേക്ക് വലിച്ചെറിയുമ്പോഴാണ് അവന് മത്സ്യങ്ങളെ കിട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരുവൻ തൻ്റെ കരങ്ങളിൽ മുറുകി പിടിച്ചിരിക്കുന്ന ധാന്യവിത്തുകൾ ചെളി നിറഞ്ഞ വയലിലേക്ക് എറിയുമ്പോഴാണ് അതിൽ നിന്ന് അവന് അന്നം ലഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, യേശു അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് ഒരു മഹാത്ഭുതം പ്രവർത്തിച്ച സംഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഉള്ളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കാം. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലും ആരെയും അറിയിക്കാതെ അഥവാ ആർക്കും കൊടുക്കാതെ നാം തന്നെ മറച്ചു പിടിച്ചിരിക്കുന്ന എണ്ണിച്ചുട്ട അപ്പങ്ങളുണ്ടാകാം. ആ അപ്പങ്ങൾ ഒരുപക്ഷെ നമ്മിലെ അഹങ്കാരമായിരിക്കാം, നമ്മിലെ ദേഷ്യ സ്വഭാവമായിരിക്കാം, മറ്റുള്ളവരോടുള്ള വെറുപ്പായിരിക്കാം, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം, ഇതുമല്ലെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത മനോഭാവമായിരിക്കാം. എല്ലാത്തിനും പുറമെ ഒരുപക്ഷെ നമ്മുടെ വേദനകളാകാം, ബലഹീനതകളാകാം. എന്തു തന്നെയായാലും ആരുമറിയാതെ നാം തന്നെ നമ്മുടെ കരങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ഒളിച്ചു പിടിച്ചിരിക്കുന്ന ആ അപ്പങ്ങൾ നമുക്ക് നമ്മുടെ കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ ബലഹീനതയുടെ അപ്പം, നമ്മുടെ അഹങ്കാരത്തിന്റെ അപ്പം, നമ്മുടെ ദേഷ്യത്തിന്റെ അപ്പം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അത് അനുഗ്രഹത്തിന്റെ നിറഞ്ഞു തുളുമ്പുന്ന കുട്ടകളാക്കി നമുക്ക് തിരിച്ചെടുക്കാം. നമ്മുടെ ജീവിതവും ജീവിത മൂല്യങ്ങളും മുറിക്കപ്പെടാത്ത എണ്ണപ്പെട്ട അഞ്ച് അപ്പങ്ങളിൽ മാത്രം ഒതുക്കാതെ പകരം മുറിക്കപ്പെട്ട എണ്ണമില്ലാത്ത അപ്പക്കഷ്ണങ്ങളുടെ നിറഞ്ഞ കുട്ടകളാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാം. തൻ്റെ കയ്യിലുണ്ടായിരുന്ന തനിക്കായി മാറ്റിവെച്ചിരുന്ന ആ അഞ്ചപ്പവും രണ്ട് മീനും
കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത ആ കുട്ടിയെപ്പോലെ നമ്മെയും നമ്മുടെ കരങ്ങളിൽ നമുക്കായി മാറ്റിവെച്ചിരിക്കുന്ന സർവസ്വവും നമുക്ക് നമ്മുടെ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം. അങ്ങനെ കർത്താവിൻ്റെ കരങ്ങൾ വഴി നമ്മുടെ ജീവിതത്തിലും മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി നമുക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. അതിനുള്ള കൃപയ്ക്കായി ഓരോ ബലിയിലും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.